നമസ്കാരം ക്രേഷ് വ്ലോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രസരണ നഷ്ടം കുറയ്ക്കാനായി വൈദ്യുതി വിതരണത്തിന് സ്മാർട്ട് മീറ്ററുകൾ ഉപയോഗിക്കാനുള്ള ലോകത്തെ ഏറ്റവും വലിയ പദ്ധതിക്ക് തുടക്കമിടുകയാണ് ഇന്ത്യ ഈ പദ്ധതിയിലൂടെ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം പരമ്പരാഗത മീറ്ററുകൾ മാറ്റിവെക്കാനാണ് രാജ്യം ഒരുങ്ങുന്നത് വൈദ്യുതി വിതരണ കമ്പനികൾക്ക് സ്മാർട്ട് മീറ്ററുകൾ എത്തിച്ചു നൽകി ഈ പദ്ധതിയിലും തങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് മുകേഷ് അംബാനിയുടെ റിലയൻസും കമ്മ്യൂണിക്കേഷൻ കാർഡുകൾ ടെലിക്കോം ക്ലൗഡ് സേവന ആതിഥേയത്വം വൈദ്യുതിയുടെ ഡേറ്റ കളക്ഷൻ റീഡിംഗ് എന്നിവയിലും റിലയൻസിൻ്റെ ഉണ്ടായിരിക്കും പുതിയ സ്മാർട്ട് മീറ്ററുകൾ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന വൈദ്യുതി വിതരണ കമ്പനികളുടെ വാർഷിക വരുമാനം ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ട്രില്യൺ രൂപയാക്കി ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിലയൻസ് അഡ്വാൻസ്ഡ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ എ ആണ് പുതിയ സ്മാർട്ട് മീറ്ററുകളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാകട്ടെ നാരോ ബാൻഡ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ എൻ ബി ഐ ഒ ടി വഴി നൽകാനാണ് ലക്ഷ്യമിടുന്നത് സ്മാർട്ട് മീറ്ററുകൾക്ക് ഇരുതല സംവേദന സംവിധാനവും കൺട്രോൾ സെൻ്റർ ഉപകരണങ്ങളും സോഫ്റ്റ്വെയറും ഉണ്ടായിരിക്കും ഇതെല്ലാം ഉപയോഗിച്ചാണ് തത്സമയ വൈദ്യുതി ഉപയോഗ വിവരങ്ങൾ കണ്ടെത്തുന്നത് സ്മാർട്ട് മീറ്ററുകൾ എത്തുന്നതോടെ റീഡിംഗ് എടുക്കാനും ബില്ലു നൽകാനും പണം സ്വീകരിക്കാനും വരുന്ന ജോലിക്കാരുടെ ആവശ്യം കുറയും വൈദ്യുതി നഷ്ടം എവിടെയാണ് നടക്കുന്നതെന്ന് കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും റിലയൻസ് നൽകാൻ ആഗ്രഹിക്കുന്ന സേവനങ്ങളുടെ കൂട്ടത്തിൽ മീറ്റർ റീഡിംഗ് എടുക്കൽ കമ്മ്യൂണിക്കേഷൻ കാർഡുകൾ ടെലിക്കോം ക്ലൗഡ് ഹോസ്റ്റിംഗ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് പോയിൻറ്റ് രണ്ട് ട്രില്യൺ രൂപയുടെ വൈദ്യുതി വിതരണ നവീകരണ സ്കീമിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് സ്മാർട്ട് മീറ്ററുകൾ ഈ സ്കീമിൻ്റെ പേര് റീഫോംസ് ലിങ്ക്ഡ് റിസൾട്ട് ബേസ്ഡ് സ്കീം ഫോർ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇത് സുഗമമായി പ്രവർത്തിക്കണമെങ്കിൽ സ്മാർട്ട് മീറ്ററുകൾ എല്ലാ വീടുകളിലും ലഭ്യമാക്കണം വൈദ്യുതി ഫീഡറുകളിലും ഉപഭോക്താവിൻ്റെ വീട്ടിലുമടക്കം ഇവ സ്ഥാപിക്കപ്പെടണം പരമ്പരാഗത മീറ്ററുകളേക്കാൾ മികവുറ്റതാണ് സ്മാർട്ട് മീറ്ററുകളെന്നും ഇവയുടെ മേന്മ ലോക്ക്ഡൗൺ സമയം യത്ത് ടെസ്റ്റു ചെയ്തെന്നും അവയിലേക്കുള്ള മാറ്റം ഏകദേശം സുനിശ്ചിതമാണെന്നും വിശകലന വിദഗ്ധർ പറയുന്നു അഡ്വാൻസ്ഡ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഉപഭോക്താക്കളുടെ വൈദ്യുതി ഉപയോഗം ഒരു ദിവസം പലതവണ രേഖപ്പെടുത്തുകയും ഇവ ജി പി ആർ എസ് വഴി വൈദ്യുതി വിതരണ കമ്പനിയെ അറിയിക്കുകയും ചെയ്യുമെന്ന് ഐ സി ഐ സി സെക്യൂരിറ്റീസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഇതുവഴി ഉപഭോക്താക്കൾക്കും തങ്ങളുടെ ഉപഭോഗത്തെക്കുറിച്ച് കൂടുതൽ സ്പഷ്ടമായ വിവരം ലഭിക്കുകയും വേണ്ടി വന്നാൽ അത് ക്രമീകരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതുവഴി വൈദ്യുതി വാഴാക്കുന്നത് കുറയ്ക്കാമെന്നും ബില്ലിംഗ് വിഭാഗത്തിന് ചെലവിടുന്ന പണം ഒഴിവാക്കുക വഴി വിതരണം കമ്പനികൾക്ക് ഗുണം കിട്ടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രസരണ നഷ്ടം കുറയ്ക്കാനായി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുക എന്ന ആശയം കുറെ കാലമായി സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ സാമ്പത്തിക വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും പരമ്പരാഗത മീറ്ററുകൾ മാറ്റി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതുവഴി ആരിൽ നിന്ന് വൈദ്യുതി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഉപഭോക്താവിനും തീരുമാനമെടുക്കാമെന്നും മന്ത്രി പറഞ്ഞിരുന്നു